നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ വൃത്തികെട്ടവൻ, ഏറ്റവും വലിയ പാപിയെ കുറിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചോദിക്കുന്നു, അല്ലാ നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ തമ്പുരാനെ? അള്ളാഹു പറയുകയാണ്, എന്നെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്, അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതാ അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ, അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുമ്പോ, അല്ലാഹുവേ അതിനെ ഇഷ്ടപ്പെടാത്തവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ജീവിതത്തിൽ അല്ലാഹു സമ്പത്ത് തരുമ്പോ, അല്ലാഹു അധികാരം തരുമ്പോ, അല്ലാഹു ആരോഗ്യം തരുമ്പോ, അല്ലാഹു സമാധാനം തരുമ്പോ, ഭാര്യ മക്കളെ തരുമ്പോ, വാഹനങ്ങളും വീടുകളും കൊട്ടാരങ്ങളും സുഖ ആഡംബരങ്ങളും ഇതെല്ലാം അല്ലാഹു തരുമ്പോ, പടച്ചവനെ ഇരുകയ്യം നീട്ടി സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ, കടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, മരണങ്ങൾ കടന്നു വരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഞാനും നിങ്ങളും പടച്ചവനെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ, എങ്കിലൊരു മുസ്ലിം ആരാണ്? അല്ലാഹുവേ മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഞാനും നിങ്ങളും പഠിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈമാൻ? കാര്യം എന്താണ്? ആറ് കാര്യങ്ങൾ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ മുഅ്മിന്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആറ് കാര്യങ്ങൾ വിശ്വസിക്കുന്നവനാണ് ഈമാൻ. കാര്യം എത്ര പറ? ഈമാൻ കാര്യം എത്ര? എന്താ പറയാൻ വല്ല മടിയുണ്ട? ഈമാൻ കാര്യം എത്ര? ഇസ്ലാം കാര്യം എത്ര? അഞ്ച്. ഓർമ്മയുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈമാൻ കാര്യം ഒന്ന്, ആ ഒന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താ? ഒന്ന് ഓർമ്മ പുതുക്കിയിട്ട് കൻസാരി എന്നെ. ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കൽ. രണ്ട്, ആ അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ. മൂന്ന്, അമ്പിയാ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കൽ. നാല് പറയുന്നേ, നാല് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കിതാബിനെ കൊണ്ട് വിശ്വസിക്കൽ. അഞ്ച്, അഞ്ച് പറ, നിങ്ങൾ പറയണം അഞ്ച്. അന്ത്യദിനമുണ്ടെന്ന് വിശ്വസിക്കൽ. ആറ്, എങ്ങനെ? ഒന്നാമത്തെ കാര്യം അല്ലാഹുവേ, ഈ മാങ്കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കൽ, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ. നമ്മൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, എല്ലാവർക്കും അല്ലാഹുവിനെ വിശ്വാസമാണ്. അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ, എല്ലാവർക്കും അല്ലാഹുവിന്റെ മലക്കുകളെ വിശ്വാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാര് മുർസലീങ്ങൾ എല്ലാവർക്കും അവരെ കൊണ്ട് വിശ്വാസമാണ്. നാല്, വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ണ്ടല്ലോ, അത് പടച്ചുറപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കല്. അഞ്ചാമത്തെ കാര്യം, അല്ലാ ഈ ലോകം ഒരു ദിവസം തകരുമെന്ന് അന്ത്യദിനമെന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിനെ കുറിച്ച് വിശ്വസിക്കല്. നിരീശ്വരവാദികൾ വരെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആറാമത്തെ ഒരു കാര്യമുണ്ടല്ലോ, അവിടെയാണ് നമ്മളിൽ പലരും പരാജയപ്പെട്ടു പോകുന്നത്, അവിടെയാണ് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത്. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് യഥാർത്ഥമായി വിശ്വസിച്ചാലേ അവൻ യഥാർത്ഥ മുസ്ലിമാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, അല്ലാഹുവേ നന്മയാകട്ടെ തിന്മയാകട്ടെ ദുഃഖമാകട്ടെ സന്തോഷം
ദുരിതമാകട്ടെ, അപവൃദ്ധിയാകട്ടെ, ദുരിതമാകട്ടെ, പ്രയാസമാകട്ടെ, കടമാകട്ടെ, രോഗമാകട്ടെ, മരണമാകട്ടെ, ഇതെല്ലാം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് കടന്നു വരുന്നത് എന്ന് വിശ്വസിച്ചാലേ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ സത്യകളിൽ ഏറ്റവും വലിയ പാപി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതാ ഖൈറായത് വരുമ്പോൾ അല്ലെങ്കിൽ ഷർറായത് വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രയാസം കടന്നു വരുന്ന സമയത്ത് അതിനെ കുറ്റം പറയുന്നവനുണ്ടല്ലോ, അവനാണ് ഏറ്റവും വലിയ പാപി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, നാല് കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലാണോ ഉള്ളത്, നാല് ഗുണങ്ങൾ ആരുടെ ജീവിതത്തിലാണോ ഉള്ളത്, അവൻ രക്ഷപ്പെട്ടവനാണ്, അവൻ ദുനിയാവിലും രക്ഷപ്പെട്ടു, അവൻ ആഖിറത്തിലും രക്ഷപ്പെട്ടു, അവൻ ഒരു സ്ഥലത്തും ഭയപ്പെടേണ്ടതില്ല, ഒരു സ്ഥലത്തും അവന് പ്രയാസമില്ല, ദുനിയാവിലെ ജീവിതത്തിലും അവന് സന്തോഷമാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലും അവന് സന്തോഷമാണ്. പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാണ്, കൽബനു ഷാഖിറാ, അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സാർക്കാവുള്ളത്? അവന്റെ ദുനിയാവും ആഖിറമും രക്ഷപ്പെട്ടു. എന്നിട്ട് മുത്തുനബി രണ്ടാമതായി പറയുകയാണ്, അല്ലാഹുവിനെ സ്തുതിക്കുന്ന നാവുണ്ടല്ലോ, അല്ലാഹുവിനെ ദിക്റു പറയുന്ന നാവുണ്ടല്ലോ, അതാർക്കാണോ ലഭിച്ചത്? അവൻ രക്ഷപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ മനുഷ്യനാരാ? വബദനൻ അലൽ ബലാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മൂന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങൾ വരുമ്പോ ക്ഷമിക്കുന്നതാരാണോ അവന്റെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ആർക്കാണോ ഉള്ളത്, അവന്റെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. എല്ലാ കാര്യങ്ങളും, നിനക്ക് കടമുണ്ടായത്, നിനക്ക് വീടില്ലാത്തത്, നിനക്ക് ക്യാൻസർ തന്നത്, നിനക്ക് ട്യൂമർ നൽകത്, നിന്റെ കൈകാലുകൾ തളർത്തിക്കളഞ്ഞത്, അല്ലാഹുവേ നിന്റെ കണ്ണിന്റെ കാഴ്ച എടുത്തു മാറ്റിയത്, ഇതെല്ലാം പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നാ. അല്ലാഹു എന്നെ പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ് ഇതെല്ലാം കടന്നു വന്നത്, ഇത് റബ്ബനെ പരീക്ഷിക്കാനാണെന്ന് കരുതികെട്ട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കണം. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ നാം ഓരോരുത്തരും പറയുന്ന ഒരു മറുപടിയുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിന് എന്തോ എന്നോട് വല്ലാത്ത ദേഷ്യം, ദേഷ്യം തീർക്കുന്നത് പോലെ അല്ലാഹുവിന് എന്തോ എന്നോട് വല്ലാത്ത വെറുപ്പ്, ആ വെറുപ്പുള്ളത് കൊണ്ടാണ് പടച്ചവൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും പറയുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തോടുകൂടി ആ പറയുന്ന വാക്ക് നമ്മൾ തിരുത്താൻ തയ്യാറാകണം. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നിന്ന് പറയുകയാ, അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ അല്ലാഹു വല്ലാതെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? ഇന്ന അശദ്ദന്നാ അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ആദൻ നബി അലൈഹി സലാം മുതൽ ഈ ലോകത്ത് കടന്നു വന്ന 124,000 പരമ്പരന്ന പ്രവാചകന്മാര്, അമ്പിയാ, മുർസലീങ്ങള്, ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെയാണ്, അല്ലാതെ പടച്ചവനെ വേറെ ആരെയുമല്ല, ഈ ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാരെയുമാണ് അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത്. എന്നിട്ട് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബ, ഈ
പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആരെന്നറിയുമോ? ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് ആരെയെന്നറിയുമോ? അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? അത് ആദൻ നബിക്കല്ല, നൂഹ് നബിക്കല്ല, ഇബ്രാഹിം നബിക്കല്ല, മൂസാ നബിക്കല്ല, ദാവൂദ് നബിക്കോ, യാക്കൂബ് നബിക്കോ, യൂസുഫ് നബിക്കോ, സുലൈമാൻ നബിക്കോ, യൂനസ് നബിക്കോ, അയ്യൂബ് നബിക്കോ, യഹിയ നബിക്കോ, ഈസാ നബിക്കോ ഒന്നുമായിരുന്നില്ല. ഈ ലോകത്ത് കടന്നു വന്ന 124,000 പരമ്പരന്ന പ്രവാചകന്മാർ അമ്പിയാ മുർസലീങ്ങൾ, അവരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ കരളിന്റെ കഷ്ടമായ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത് അത് വേറെ വേറെ ആർക്കുമായിരുന്നില്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയാ? കള്ളുകുടികനെയും പെണ്ണുപിടികനെയും അല്ലെങ്കിൽ നംറൂദിനെയും കാറൂനിനെയും ഫിർഔനിനെ ആയിരുന്നില്ല. അല്ലാഹു ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്, നമ്മളൊക്കെ മുത്തുനബിയുടെ പരീക്ഷണത്തിന്റെ മുന്നിൽ നമ്മളൊക്കെ നിസാരമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം എടുത്തു വായിച്ചു നോക്ക്, വാപ്പാനയൊന്ന് കാണാൻ ഭാഗ്യം കിട്ടാത്ത മകനാട് അല്ലാഹുവിന്റെ റസൂൽ അബ്ദുള്ള എന്ന പിതാവിനെ മുത്തുനബി എന്ന് കണ്ടിട്ടില്ലല്ലോ. ഒരു പ്രാവശ്യം പോലും തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം ജനിക്കുന്നതിന് മുമ്പേ തന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തോട് യാത്ര പറയുകയാണ്, അല്ലാഹുവേ അവിടെ നിന്ന് യതീമായിട്ടാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് പാല് കുടിക്കാൻ തുടങ്ങുമ്പോൾ ആ ഉമ്മയുടെ സ്നേഹം എന്തെന്നറിയുന്നതിന് മുമ്പേ, ആ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ഉമ്മയുടെ മടിത്തട്ടിന്റെ ചൂടറിയുന്നതിന് മുമ്പ്, ഉമ്മയുടെ മുലപ്പാല് കുടിച്ച് കൊതിരിയിരുന്നതിന് മുമ്പേ തന്റെ പ്രിയപ്പെട്ട മാതാവ് വിട പറയുകയാ, അല്ലാഹുവേ വാപ്പയും പോയി, അതാ തൊട്ടുപുറകിൽ ഉമ്മയും പോവുകയാണ്. ആ രംഗമെന്ന് ചിന്തിച്ചു നോക്ക് സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാപ്പയും ഉമ്മയും പോയി, അത് കഴിഞ്ഞപ്പോ പടച്ചവനെ മഹാനായ സയ്യിദന അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു, അലിയാർ തങ്ങളുടെ പിതാവായ അബൂ താലിബ് ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനെ അവിടെ നിന്ന് ഏറ്റെടുക്കുകയാണ്. അവിടെ നിന്ന് വളർത്തുന്നതിന് വേണ്ടി പടച്ചവരെ കുറെ കാലം കഴിഞ്ഞു. അബൂ താലിബ് പടച്ചവര് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിലെ സ്നേഹിച്ചവർ ഓരോരോന്നായി അവിടെ നിന്ന് വിട്ടുപിരിയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിച്ച ലോകത്ത് ഒരു മനുഷ്യനും നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്ത പ്രവാചകനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്ക്, അവസാനം 40 വയസ്സ് വരെ അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാവർക്കും അല്ലമീനാട്, എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നുണ്ട്. ഏത് കാര്യത്തിനും മുത്തുനബിയുടെ വാക്ക് പരിഗണിച്ചിരുന്നു. അവിടെ നിന്ന് പ്രബോധനവുമായി കടന്നു വന്നു അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടെ നിന്ന് പ്രബോധനവുമായി കടന്നു വരുമ്പോൾ അതാ മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞ് പ്രബോധനവുമായി കടന്നു വരുമ്പോ ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ചവർ, സൽസ്വഭാവി എന്ന് വിളിച്ചവർ, അതാ ഇന്നലെ വരെ എല്ലാവരും ബഹുമാനിച്ചിരുന്ന മുത്തുനബി എന്നവരന്ന് മുതൽ പ്രാന്ത എന്ന് വിളിക്കാൻ തുടങ്ങി, അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതാ തലയിൽ കുടൽമാല പഴുത്ത് നാറിയ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്ന് പ്രവാചകന്റെ ശരീരത്തിടാൻ തുടങ്ങി. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ അവിടെ നിന്ന് ഊരുവിലക്കുകയാണ്. റസൂലുള്ളയെയും തന്റെ കുടുംബത്തെയും അവിടെ നിന്ന് ഊരുവിലക്കുകയാണ്. ഷേഖു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും കടന്നത് 1 മാസമല്ല, 1 വർഷമല്ല, 3 കൊല്ലമാണ് പടച്ചറപ്പേ.
കഴിക്കാൻ ഭക്ഷണമില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ അതാ പച്ചിലകൾ പോലും പറിച്ചിട്ട് കഴിക്കുകയാ. ആരാ ലോകത്തിന്റെ നേതാവ്? മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ മുത്തി നബിയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും പടച്ചുറപ്പേ അതാ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചിട്ട് കടിച്ചിട്ട് മൃഗങ്ങള് കാസ്റ്റിക്കുന്നത് പോലെ കാസ്റ്റിച്ചു എന്ന് ചരിത്രം പറയുകയാ. സഹാബത്തു പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ ആ മലഞ്ചെരുവിന്റെ ഭാഗത്തുകൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബം വിഷന്നിട്ട് കിടന്ന് കരയുന്ന ശബ്ദം കേൾക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു വല്ലാതെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൂന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാനുള്ള മനസ്സ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ക്ഷമിക്കാനുള്ള മനസ്സ് അത് അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈമാൻ കുറഞ്ഞവരാ, നമ്മൾ ഈമാൻ കുറഞ്ഞവരാ. അങ്ങനെയുള്ള ഒരു മനസ്സ്, ഇപ്പൊ ക്യാൻസർ രോഗം പിടിച്ച ഒരുത്തൻ അൽഹംദുലില്ലാ പറയാൻ പറ്റുമോ? പറയാൻ കഴിയോ? ഡോക്ടർ വന്നു, ടെസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോയി, അവസാനം റിസൾട്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുതരുമ്പോ ഇത് അല്ലാന്റെ തീരുമാനമാ, അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. നമ്മളെ കൊണ്ട് കഴിയുമോ? കഴിയില്ല. കാരണം നമ്മൾ മനുഷ്യന്മാരെ, ഈമാൻ കുറഞ്ഞവരാ. എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുത്തു നോക്ക്. ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടു, പിന്നെ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കണ്ട് കൊതിയിരുന്നതിന് മുമ്പ് ഉമ്മ മരണപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് പ്രവാചകനെ താങ്ങും തണലുമായി നിന്ന ഓരോരുത്തരും പോയി. അവസാനം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ, എന്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്ര മക്കൾ, പ്രവാചകന്റെ എത്രയോ മക്കൾ, സ്വന്തം മക്കളെ സ്വന്തം കൈകൊണ്ട് കബറടക്കിയ പിതാവ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ കട മക്കൊരു തലവേദന വന്നാൽ നമുക്ക് താങ്ങൂല. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മക്കളെ, എത്ര മക്കളെ കബറടക്കിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആരും ഒന്നും അനുഭവിച്ചിട്ടില്ല. നമുക്കൊന്നും അള്ളാഹു ഒരു നല്ല പരീക്ഷണം തന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹദീസ് എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസുകൾ എടുത്തു നോക്ക്. പടച്ചറബ് നമുക്ക് പരീക്ഷണം തരുമ്പോൾ ആ പരീക്ഷണത്തിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണ്, നമുക്കതിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ എന്താ, അതാ നമ്മൾ നോക്കണ്ടേ. നമുക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ തരുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പനി വന്നാൽ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും ഒരു പരീക്ഷണം നൽകിയാൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ ലയുകഫിറു അനിൽ മുഅ്മിനീന ഖതായാഹു കുല്ലു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹു പനി കൊടുത്തു ഒരു രാത്രിയിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏതെങ്കിലും ഒരു മനുഷ്യനൊരു പനി കൊടുത്തു, ഒറ്റ രാത്രി കൊണ്ട് ഒരു മനുഷ്യന് പനി കൊടുത്തു, ആ പനിയിൽ ആ മനുഷ്യൻ ക്ഷമിച്ചാൽ അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു അവനെ മാറ്റിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു രാത്രി പനിച്ചാൽ അത് റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ്, കരുതികെട്ട് ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ ആ ഒറ്റ പനി ക്ഷമിച്ചതിന്റെ പേരിൽ, ആ ഒരൊറ്റ പനിയുണ്ടായ സമയത്ത് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു അവന്റെ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തതാ
ഉണ്ടായി. അല്ലാഹു ഒരു മനുഷ്യന് അതാ അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു അവനെ വല്ലാതെ വേദനിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്നേഹം കൂടിയത് കൊണ്ടാണ് പടച്ചവൻ നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്, നിന്റെ മക്കൾക്ക് അല്ലാഹു രോഗം തരുന്നത്, നിനക്ക് സ്വന്തമായിട്ടൊരു വീട് തരാത്തത്, നിനക്ക് മക്കളെ തരാത്തത്. അല്ലാഹുവേ അത് പടച്ചവന് നിന്നോടുള്ള വെറുപ്പുണ്ട് കൊണ്ടല്ല, അല്ലാഹുവിൻ ഇഷ്ടം കൂടിയത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നോട് വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ അല്ലാഹു നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചില അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. നമ്മൾ നോക്കുമ്പോ കിടന്ന് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു, ഓ അല്ലേ, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരെ കാണുമ്പോ പറയും, കണ്ട കടന്ന് അനുഭവിക്കുന്നുണ്ടോടാ, കടന്ന് അനുഭവിക്കുന്നുണ്ട്, നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കളിയാക്കുന്ന രീതിയിൽ. എങ്കിൽ ഈ ഹദീസ് കേട്ടോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചിലർക്ക് സ്വർഗം നിർബന്ധമാണ്, ചില അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്, പക്ഷെ ജീവിതത്തിൽ അമലൊന്നുമില്ല സ്വർഗത്തിൽ പോകാൻ. കാരണം ഈ കാണുന്ന അഞ്ചു വക്കത്ത് നിസ്കാരവും ചെറിയ ചെറിയ അമലുകൾ മാത്രമേ ജീവിതത്തിലുള്ളൂ. അപ്പൻ സ്വർഗത്തിൽ പോകാൻ സ്വർഗം നിർബന്ധവുമാണ്, പക്ഷെ സ്വർഗത്തിൽ പോകാൻ അമലുകളുമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് എന്തെങ്കിലും രോഗങ്ങൾ കൊടുത്തു പരീക്ഷിക്കും, വല്ല ക്യാൻസറോ അല്ലെങ്കിൽ കിഡ്നി തകർക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം അല്ലാഹു കൊടുക്കും, ആ മനുഷ്യൻ ദുനിയാവിൽ കടന്ന് ഒരുപാട് നരകിക്കും, ആ മനുഷ്യൻ ദുനിയാവിൽ കടന്ന് ഒരുപാട് പ്രയാസപ്പെടും, ആ മനുഷ്യൻ വേദനകൾ അനുഭവിക്കുന്നതിനനുസരിച്ച് അല്ലാഹു ആ മനുഷ്യന്റെ പാപം മുഴുവൻ അങ്ങ് പുറത്തു കൊടുക്കും, പിന്നെ അങ്ങോട്ട് അല്ലാഹു നന്മകൾ എഴുതാൻ തുടങ്ങും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ അവസാനം ആ മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വർഗം കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു പരീക്ഷണം കൊടുക്കും. അങ്ങനെ നമ്മൾ എത്രയോ പേർക്കറിയാം, അങ്ങനെ എത്രയോ പേരുടെ സംഭവങ്ങളും ചരിത്രങ്ങളും നമ്മൾ പഠിച്ചവരാ. നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമുക്ക് എന്റെ സഹോദരങ്ങളോട് പറയുന്നത്, ഈ രോഗം പിടിച്ച് കിടക്കുന്നവർക്കൊക്കെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിക്കാൻ കൊടുക്കണം, അത്ര ഇതാ മതി. രോഗം പിടിച്ച് കിടക്കുന്ന എല്ലാവർക്കും പ്രായമുള്ളവർ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ട്, ആ രോഗം പിടിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് കിടക്കുന്നവർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ കയ്യിലേക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അങ്ങോട്ട് മേടിച്ചു കൊടുത്താൽ മതി, അവരുടെ എല്ലാ പ്രയാസവും മാറും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആരാ അയ്യൂബ് നബി അലൈഹിസ്സലാം, വായിച്ചു നോക്കണം. ആ പ്രവാചകൻ ആരായിരുന്നു, ആ പ്രവാചകൻ എന്താ ഇത്രയും വലിയ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം ഒന്ന് വായിച്ചു നോക്കണം. അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് ഇബ്ലീസിന് പോലും അസൂയ തോന്നിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് സാക്ഷാൽ ഇബ്ലീസിന് പോലും അസൂയ തോന്നുകയാണ്. അല്ലാഹുവേ അയ്യൂബ് നബിയെ കുറിച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി ഇബ്ലീസ് പരാതി പറയുകയാ, എന്താണ് പറഞ്ഞതെന്നറിയുവോ? അല്ലാഹുവേ അയ്യൂബ് നബി അലൈഹിസ്സലാം സുഖ ആഡംബരങ്ങൾക്ക് നടുവിലാണ് ജീവിക്കുന്നത്. അല്ലാഹുവേ ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് ഭാര്യമക്കൾ, വല്ലാത്ത കൊട്ടാരങ്ങൾ, അയ്യൂബ് നബി വല്ലാത്ത സുഖങ്ങളുടെ നടുവിലാണ് കഴിയുന്നത്. അയ്യൂബ് നബിക്ക് ദുരിതവും പ്രയാസവും പട്ടിണിയും ഒന്നും അയ്യൂബ് നബിക്ക് അറിയില്ല. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. ഇത് കണ്ടപ്പോഴാ ഇബ്ലീസിനെ സഹിക്കാൻ കഴിയാത്തത്. ഇബ്ലീസ് അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് അയ്യൂബിന് നീ അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് നിനക്ക് നന്ദി കാണിക്കുന്നത്. നീ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അയ്യൂബ് നിന്നെ മറക്കും. പടച്ചവര് അയ്യൂബ് നിന്നോട് നന്ദി കേട് കാണിക്കുമ തമ്പുരാര്. അല്ലാഹു പറയുന്നു, എന്റെ അയ്യൂബ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അയ്യൂബ് നബി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇബ്ലീസ് പറയുന്നു, ഇല്ല പടച്ചവനെ ചെയ്യും തമ്പുരാര്. അയ്യൂബിന് നീ പരീക്ഷണം കൊടുത്താ നിന്നെ അയ്യൂബ് മറക്കും തമ്പുരാര്. അല്ലാഹുവേ അവിടെ നിന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ ഇബ്ലീസ് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു
വതാല പറഞ്ഞില്ല അവസാനം ശൈത്താൻ അവിടെ ഇങ്ങനെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ഒരു പരീക്ഷണം കൊടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഒറ്റ ദിവസം നേരം വെളുക്കുമ്പോൾ 81 വർഷക്കാലം സുഖ ആഡംബരങ്ങൾക്ക് നടുവിൽ ജീവിച്ചിരുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാം തൻ്റെ വീട് അവിടെ നിന്ന് തകരുകയാണ് തൻ്റെ കൃഷിയിടങ്ങൾ മുഴുവനും നശിച്ചു പോവുകയാണ് തൻ്റെ സമ്പത്ത് മുഴുവനും നശിച്ചു പോവുകയാണ് തൻ്റെ ഭാര്യസന്താനങ്ങളിൽ പലരും മരണപ്പെട്ടു പോവുകയാണ് ഇന്നലത്തെ കോടീശ്വരനുണ്ടല്ലോ ഒരു നേരത്തിന് അന്നത്തിന് വകയില്ലാത്ത മനുഷ്യനായി അയ്യൂബ് നബി അവിടെ നിന്ന് മാറുകയാ അയ്യൂബ് നബിയുടെ സർവ്വതം നഷ്ടപ്പെട്ട് കഴിയുമ്പോ ഇബ്ലീസ് കടന്നു ചെന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ അയ്യൂബ് നബി അലൈഹി സ്വലാമിനോട് പറയുമ്പോ അയ്യൂബ് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ അൽഹംദുലില്ലാഹ് എല്ലാം അല്ലാഹു തന്നു ആ റബ്ബ് തന്നെ തിരിച്ചെടുത്തു എല്ലാം അല്ലാഹു തന്നു ആ പടച്ച റബ്ബ് തന്നെ എല്ലാം തിരിച്ചെടുത്തു അയ്യൂബ് നബിയുടെ മറുപടി കേട്ട് ഇബ്ലീസ് തോറ്റുപോവുകയാ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെയും അയ്യൂബ് നബിക്കൊരു പരീക്ഷണം കൊടുക്കുകയാണ് ഒരു മാരകമായ രോഗമാണ് ഇന്നങ്ങനെ ഒരു രോഗം ലോകത്തൊരു മനുഷ്യനുമില്ലല്ലോ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു ഒരു രോഗം കൊടുത്തു പരീക്ഷിക്കുകയാണ് ശരീരം മുഴുവനും പഴുക്കാൻ തുടങ്ങി അവിടെ നിന്ന് പഴുത്തു പൊട്ടാൻ തുടങ്ങി അല്ലാഹുവേ ചലമിങ്ങനെ ഒലിക്കാൻ തുടങ്ങി അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ശരീരത്ത് നിന്ന് ദുർഗന്ധം അടിക്കാൻ തുടങ്ങി ഇബ്ലീസ് പോയിട്ട് കുടുംബക്കാരോട് പറഞ്ഞു കൊടുത്തു ഈ രോഗം പടരുന്നതാണ് ഈ രോഗത്തിന് മരുന്നില്ല ഈ അയ്യൂബിന്റെ ശരീരത്ത് വന്നിരിക്കുന്ന രോഗം പടർന്നു കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസമാണെന്ന് നാട് മുഴുവനും പറയാൻ തുടങ്ങി അങ്ങനെ 81 വർഷക്കാലം ജനിച്ചു വളർന്നു നടന്ന സ്വന്തം നാടുണ്ടല്ലോ ആ നാട്ടിൽ നിന്ന് അയ്യൂബ് നബിയുടെ കുടുംബക്കാര് വരെ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ പുറത്താക്കുകയാണ് അല്ലാഹുവേ രോഗം പിടിച്ച ശരീരവുമായി അയ്യൂബ് നബി അലൈഹി സ്വലാം അവിടെ നിന്ന് ഇറങ്ങുമ്പോ എല്ലാവരും കൈയൊഴിഞ്ഞപ്പോ അയ്യൂബ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവേ ഒരേ ഒരു പെണ്ണ് മഹദിയായ റഹ്മത്തു ബീവി റളിയല്ലാഹു തആല അൻഹാ പെണ്ണെന്ന് പറഞ്ഞ റഹ്മത്തു ബീവിയെ പോലെയാകണം ഒരു ഭാര്യ ആരാകണം റഹ്മത്തു ബീവിയുടെ ചരിത്രം വായിച്ചവരാകണം റഹ്മത്തു ബീവി റളിയല്ലാഹു തആല അൻഹാ വേച്ച് വേച്ച് രോഗം പിടിച്ച് നടന്നു പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു അയ്യൂബ് നബിയേ ഞാനുണ്ട് നബിയേ ഞാനുണ്ട് നബിയേ അയ്യൂബ് നബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടുപേരും നടന്നു പോവുകയാ എന്റെ പ്രിയമുള്ളവരെ മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പടച്ചവനെ അവിടെ നിന്ന് മാംസങ്ങൾ താഴേക്ക് വീഴാൻ തുടങ്ങി അല്ലാഹുവേ പടച്ചവന് അയ്യൂബ് നബിക്ക് നടക്കാൻ കഴിയാതെ എവിടെയെങ്കിലും കൊണ്ടുപോയൊരു ഭാഗത്ത് വെച്ചിട്ട് അയ്യൂബ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ പടച്ചവൻ അടുത്തുള്ള വീടുകളിൽ പോയിട്ട് അവിടെ നിന്ന് പാത്രം കഴുകിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്ന് അയ്യൂബ് നബിയെ നോക്കുകയാ പടച്ചവനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി അല്ലാഹുവേ അവസാനം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നോക്കുമ്പോ തൻ്റെ ഭർത്താവിൻ്റെ ശരീരത്ത് നിന്ന് മാംസം ഇങ്ങനെ താഴേക്ക് വീഴുകയാണ് അയ്യൂബ് നബിയുടെ ശരീരത്ത് നിന്ന് മാംസങ്ങൾ താഴേക്ക് വീഴുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ റഹ്മത്തു ബീബി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു നബിയേ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങൾ ദുആ ചെയ്താ അല്ലാഹു ഉത്തരം നൽകുമല്ലോ നിങ്ങൾ ദുആ ചെയ്താ റബ്ബു സ്വീകരിക്കുമല്ലോ അതുകൊണ്ട് അല്ലാഹുവിനോട് എന്റെ രോഗമൊന്ന് മാറ്റി ഒരു വട്ടമൊന്ന് ദുആ ചെയ്താ പോരെ നബിയേ ഒറ്റ ഒരു പ്രാവശ്യം അല്ലാഹുവോടൊന്ന് ദുആ ചെയ്താ പോരെ റബ്ബ് നിങ്ങളുടെ രോഗം മാറ്റി തരുമല്ലോ റഹ്മത്തു ബീബി റളിയല്ലാഹു തആലാർക പറയുന്നത് കേട്ടപ്പോ അയ്യൂബ് നബി അലൈഹി സ്സലാം അവിടെ ഇരുന്ന് കരയുകയാ എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു പെണ്ണേ എനിക്ക് അല്ലാഹുവോട് ചോദിക്കാൻ ലജ്ജയാ എനിക്ക് അല്ലാഹുവോട് ദുആ
അപ്പോഴും ദുആ ചെയ്തത് എന്തെന്നറിയുമോ, അല്ലാഹുവേ എന്റെ നാവിലെ രോഗമൊന്നു മാറ്റിത്താ, അല്ലാ എനിക്ക് ദിക്ര പറയാൻ കഴിയുന്നില്ല അല്ലാ. അപ്പോഴും അങ്ങനെയാ സഹോദര, അപ്പോഴും അയ്യൂബ് നബി ദുആ ചെയ്തത് അങ്ങനെയാണ്. പടച്ചവനെ, അയ്യൂബ് നബി കിടക്കുന്ന സ്വർഗമാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാ സഹോദര, എങ്ങനെയാണ് അയ്യൂബ് നബി കിടക്കുന്ന സ്വർഗം അല്ലാഹു നമുക്ക് തരുന്നത്. അയ്യൂബ് നബിയുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം അടിച്ചു വീശുമ്പോ യാചിക്കുന്നവര് പോലും അയ്യൂബ് നബിയാണെന്ന് അറിയില്ലല്ലോ, പിച്ചക്കാരുണ്ടല്ലോ, യാചിക്കുന്നവരുണ്ടല്ലോ, അവര് പോലും പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് പോക, വല്ലാത്ത ദുർഗന്ധം അടിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിൽ കിടന്നിട്ട് പോലും അയ്യൂബ് നബി അല്ലാഹുവോട് പോലും ഒന്ന് ദുആ ചെയ്തില്ലെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു നിനക്ക് ക്യാൻസർ തരട്ടെ, നിനക്ക് ട്യൂമർ തരട്ടെ, നിന്റെ കിഡ്നി അല്ലാഹു തകർക്കട്ടെ, നിന്റെ ശരീരം അല്ലാഹു തളർത്തട്ടെ, നിന്റെ കൈകാലുകൾ അല്ലാഹു മുറിച്ചു മാറ്റട്ടെ, നിന്റെ ചെവിയുടെ കേൾവി എടുത്തു മാറ്റട്ടെ, നിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി എടുത്തു മാറ്റട്ടെ. അല്ലാഹു നിനക്ക് എന്ത് തന്നാലും അതിന് ഖൈറുള്ള മുസ്ലിമേ, അതിന് ഖൈറുള്ള മുസ്ലിമേ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ, രോഗം പിടിച്ചവരെ, കഷ്ടപ്പെടുന്നവരെ, പ്രയാസത്തിന്റെ നടുവില് കഴിയുന്നവരെ, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും തരുന്നുണ്ടെങ്കിൽ നീ വിചാരിച്ചോണം, ആർക്ക് നിന്നെ ഇഷ്ടമാണ്, ആർക്ക് നിന്നെ ഇഷ്ടമാണ്. ഈ ലോകം മുഴുവനും പടച്ചിരിക്കുന്ന റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാ അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നത് എന്ന് മനസ്സിന് പറഞ്ഞു പഠിപ്പിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.
ഉറക്കപ്പെട അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോ ഒന്ന്, നിനക്ക് വീടില്ലേ വേണ്ട, മക്കളില്ലേ വേണ്ട, ഉള്ളപ്പം തരട്ടെ. എങ്ങനെങ്കിലും സ്വന്തമായിട്ട് വീടില്ല വീടില്ല എന്ന് പറയുന്നവർ ഇന്ന് നമ്മൾ സലീം ഉസ്താദിന്റെ വീടിന് വേണ്ടി തുടങ്ങി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ പലർക്കും പരാതി, ഉസ്താദ് വീടില്ല. വീടില്ലെങ്കിൽ വല്ല തരും. ക്ഷമിക്ക്, നീ സമാധാനത്തോടെ തൃതി കാണിക്കരുത്, വെപ്രാളം കാണിക്കരുത്. അള്ളാഹു നിനക്ക് തരും വീട്. നിനക്ക് വീടില്ലെങ്കിൽ പടച്ചറപ്പ് വീട് തരും. അള്ളാഹു നമുക്ക് വീടില്ലാത്തവർ, അള്ളാഹു നല്ല ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പ വാടക വീട്ടിൽ കിടക്കണ ആരും അല്ല, ഇസ്ലാമത്തിൽ ആരും ഇല്ല. എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ മുസമ്മിൽ ഉസ്താദ് മാത്രമേ കാണത്തുള്ളൂ. മുസമ്മിൽ പോയാ സ്വന്തം വീടല്ലല്ലോ, പള്ളിയുടെ ഉണ്ടെങ്കിൽ ഇപ്പൊ മുസമ്മിൽ മാത്രമേ ഉള്ളൂ. മുസമ്മിലിനും വീട് പണി തുടങ്ങണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആസാമിലൊക്കെ ആണെങ്കിൽ പിന്നെ വീട് പണി തുടങ്ങാൻ വലിയ പൈസ ഒന്നും വേണ്ട. ഇപ്പൊ നമ്മുടെ നാട് പോലെ അസാമിലൊക്കെ ആകുമ്പോ കുറച്ച് പൈസയേ ഉള്ളു. അൽഹംദുലില്ല, നമ്മളെല്ലാരും കൂടെ അല്ലേ മറ്റേ ഉസ്താദം കണ്ടുള്ളൂ. അപ്പൊ ആ നിങ്ങളെല്ലാവരും കൂടെ സഹായിച്ചിട്ട് എല്ലാരും കൂടെ അൽഹംദുലില്ല സഹായം നൽകിയപ്പോ മുസമ്മിൽ ഉസ്താദ് എത്ര സെന്റാ? 10 സെന്റാ. എന്തായാലും മുസമ്മിൽ പോയാ വീട് വെക്കാനുള്ള സ്ഥലം ആസാമി മേടിച്ചിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വലിയ ഭാഗ്യവാന. ഞാൻ ഈ അടുത്തിങ്ങനെ സംസാരിക്കുമ്പോ ചോദിച്ചു, ബാങ്ക് വിളിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? നിങ്ങൾ ചിന്തിക്കണം, വലിയ ഭാഗ്യവാന അദ്ദേഹം. ഞാൻ ചോദിച്ചു, എത്ര കൊല്ലമായി? 7 വർഷമായി ബാങ്ക് വിളിക്കാൻ തുടങ്ങിയിട്ട്. അദ്ദേഹം പഠിക്കണ കാലം മുതലേ പള്ളിയിൽ ബാങ്ക് വിളിക്കും, 7 വർഷം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസിന്റെ കിതാബിലുണ്ട്, 12 കൊല്ലം ഏതെങ്കിലും ഒരു മനുഷ്യൻ ബാങ്ക് വിളിച്ച അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 12 വർഷം വന്നു, 12 വർഷം ബാങ്ക് വിളിച്ച ഇപ്പൊ ആലോചിക്ക, ഏറ്റവും കൂടുതൽ ഈ പായിപ്പാട് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങണത് ഈ ചങ്ങാതിയ കൈ പിടിച്ചോണം. ഈ പായിപ്പാട് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് കാരണം ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ ഭൂമിയിൽ ഏതെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ അത് മുഴുവനും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ അതിനു വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഭവനം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജമ്മിലെ സമാധാനത്തോടൊക്കെ തുടങ്ങണം കേട്ടോ. വസ്തുക്ക് എത്ര സെന്റ് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ? 6. 1 സെന്റും കൂടെ ഉണ്ടായിരുന്നു സുന്നത്തായനെ, 7. അപ്പൊ അൽഹംദുലില്ല, വീടുപണിയൊക്കെ സമാധാനത്തിൽ ഇപ്പോഴൊന്നും വേണ്ട. ഇപ്പൊ സലീം ഉസ്താദിന്റെ വീടുപണി നടക്കാം, പിന്നെ അള്ളാഹുടെ വീടുപണി നടക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ല, അപ്പൊ അൽഹംദുലില്ല, നിനക്കും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ എന്തപ്പ ഞാൻ പറഞ്ഞു വന്നേ, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, രോഗികളായി കഴിയുന്നവർ, എന്നും രോഗം, എന്നും രോഗം, ക്യാൻസർ രോഗവും അങ്ങനെ ഓരോ രോഗം. ഇന്നിപ്പോ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ പ്രത്യേകിച്ച് ദുആ ചെയ്യണം, എന്റെ സഹോദരന്റെ എങ്ങാണ്ട കുട്ടിയെ നമ്മൾ ദുആ ചെയ്തു, ക്യാൻസർ രോഗമായിരുന്നു. ഇപ്പൊ ഉസ്താദെ ഒരു ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, ആ ടെസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് വേണം മജ്ജ മാറ്റി വെക്കണോ? ഉസ്താദെ ദുആ ചെയ്യണം, അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ആ പൊന്നുമോളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ആ പെങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉസ്താദെ എന്റെ മകളെ ഈ കുട്ടിയെക്കാളും പ്രായം കുറഞ്ഞ ഒരു കുട്ടി വീണ്ടും ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ഉസ്താദ് ആ ഹോസ്പിറ്റലിൽ കിടക്കണ എല്ലാവർക്കും ദുആ ചെയ്യണം, കാരണം അതങ്ങനെ വരുമ്പോഴാ ഒരു പ്രയാസവുമായി പോകുമ്പോൾ നമ്മളെക്കാളും പ്രയാസം അനുഭവിക്കുന്നവർ. അള്ളാഹു എല്ലാവർക്കും പരിപൂർണ ശിഫാ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് പരീക്ഷണം തരുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം, അമേരിക്കയുടെ പ്രസിഡന്റ് നമ്മളെ സ്നേഹിക്കൂല, ആര് നമ്മളെ സ്നേഹിക്കും പറ? അമേരിക്കയുടെ പ്രസിഡന്റ് പോയില്ലേ, ഇപ്പൊ അടുത്ത ആള് വന്നില്ലേ? എന്താ ഒരു പഴഞ്ചൊല്ലുണ്ട്, കണ്ടു കണ്ടിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്ത് മാളിക മുകളിൽ കയറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കെട്ടുന്ന എന്തൊരു തുടിയായിരുന്നു ഇല്ലേ, എന്തൊക്കെയായിരുന്നു ഇല്ലേ? അല്ലാരാ, അല്ലാരാ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നുണ്ട്, നമ്മളൊക്കെ ഓതാറുണ്ട്, തൂത്തിൽ മുൽക്ക മിമ്മൻ ദശാ വ തുഇസു മൻ ദശാ വ തുദില്ലു മൻ ദശാ. അധികാരം അത് അല്ലാഹുടെ കയ്യിലുള്ളതാ. അധികാരം എന്ന് പറയുന്നത് പടച്ച റബ്ബിന്റെ കയ്യിലുള്ളതാ. അത് അല്ലാഹ് ചിലർക്ക് കൊടുക്കും. അല്ല പറഞ്ഞതാ അധികാരം എന്ന് പറയുന്നത് എന്റെ കയ്യിലുള്ളതാ. ആ അധികാരം ഞാൻ ചിലർക്ക് കൊടുക്കും. ചിലർക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ആ അധികാരം കൊണ്ട് അവരെന്ത് ചെയ്യും? അള്ളാഹു അവരെ ഉയർത്തും അല്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉയർത്തിയതുപോലെ അള്ളാഹു അധികാരം കൊടുത്തിട്ട് ചിലരെ ഉയർത്തും, അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അള്ളാഹു അധികാരം കൊടുക്കും, അതോടുകൂടി അവന്റെ കാര്യം കട്ടപ്പുകയാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇപ്പൊ പ്രസിഡന്റിനോട് ഇപ്പൊ ഒരു കാര്യം, ഒരു അധികാരത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കാസി കയറിയ വലിയ വലിയ രംഗങ്ങൾ അതൊക്കെ പറയുന്നില്ല. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവർ, ആരിഷ്ടപ്പെടും? അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്.
അല്ലാ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് അല്ലാ നിനക്ക് രോഗം തന്നത്. അല്ലാഹു നിനക്ക് പരീക്ഷണം തരുന്നത്, അല്ലാഹു നിനക്ക് പ്രയാസം തരുന്നത്. എന്നിട്ട് രണ്ടാമതായിട്ട് അല്ലാഹു പറയുകയാ,